നല്ല പഴുത്ത ചക്ക കുറുക്കിയതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ ഇളക്കി ചേർത്തിട്ട് ഇങ്ങനെ കോരി കുടിച്ചു. ഓഫ്, അടിപൊളി ഒരു കോമ്പിനേഷൻ ആട്ടാ. എന്നിട്ട് അതിനുശേഷം ഞാൻ പോയത് നേരെ കണ്ണൂർ ടൗണിലോട്ടാ. ഇത് കണ്ണൂർ തെക്കി ബസാറിലെ ജി മോളാണ്. അപ്പോൾ അതിൻ്റെ താഴെ ചെറിയൊരു കൗണ്ടറുണ്ട്. അവിടെ ഐസ്ക്രീമും പിന്നെ നമ്മുടെ സ്വീറ്റ് കോണൊക്കെയില്ലേ, അതൊക്കെ കിട്ടുന്നത്. മൂപ്പരെ നമുക്ക് പണ്ടേ അറിയുന്നയാ. അപ്പോൾ അവിടെ ഒരു സ്മോൾ സ്വീറ്റ് കോൺ പറഞ്ഞിട്ടുണ്ട്, ചാട്ട് മസാല ഫ്ലേവറാട്ടാ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോണും കൊറിയാൻ്റെ ലീവ്സും ചാട്ട് മസാലയും പിന്നെ ലെമണൊക്കെ സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് ചില്ലി പൗഡറും ഒക്കെ ഇട്ടിട്ട്, ചില്ലി പൗഡറിനെയാണെന്ന് തോന്നുന്നില്ലേ, ആ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചാട്ട് ഫ്ലേവേർഡ് കോൺ ഇങ്ങോട്ട് കിട്ടി. മഴയത്തി ചൂട് കോൺ ഇങ്ങനെ കോരി കോരി കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചൂടുള്ള ചെറുതായിട്ട് എരിവുള്ള ഐറ്റം കഴിച്ചപ്പോഴാണ് എനിക്ക് മറ്റേ തോന്നൽ തുടങ്ങിയത്. ഇത് മറ്റേ തണുത്തത് കഴിക്കാനല്ലേ. അങ്ങനെ ഞാൻ ചെന്നെത്തിയത് ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ള ഒരു കൂൾ ബാറിലോട്ടാണ്. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള അപ്പൂസ് കൂൾ ബാർ. ഒരു കാലത്ത് ഞാൻ ഇവിടെയും പിന്നെ നമ്മുടെ ഫോർട്ട് റോഡിലെ പഴയ റെഡ് റോസിലെ അവിടെയൊക്കെ മാറി മാറി കയറിയ ദിവസങ്ങളുണ്ടായിരുന്നു. അത് പൂട്ടിപ്പോയി. ഓഹ്, അതൊക്കെ ഒരു കാലം. അപ്പം ഇനി അപ്പൂസിൽ വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്, ലാറ്റിനോ ലസ്റ്റ്. സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമും നട്ട്സും കാരമലൈസ്ഡ് നട്ട്സും ഒക്കെ വരുന്ന ഒരൈറ്റായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു കുഴപ്പവും ഇതിൽ കുറച്ചധികം ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ ആവശ്യമില്ലാത്തൊരു സോസും. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ടൗണിൽ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നേരെ പോയത് ഇതാ ഇങ്ങോട്ടാണ്. ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായാ, കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ നമ്മളെ കവിത തിയേറ്ററിലെ അതിൻ്റെ തൊട്ട് സൈഡിൽ ചെറിയൊരു തട്ടുകടയുണ്ട്. അതാണ് ഈ തട്ടുകട. ഇവിടെ ഏകദേശം ഒരു 8 മണിയായപ്പോഴാണ് ഞാൻ എത്തിയത്. കുറച്ച് ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ബോട്ടിയുണ്ട്, ബീഫിൻ്റെ ബോട്ടിയാണ്. പിന്നെ ചിക്കൻ പാർട്സ് ഉണ്ട്, ചിക്കൻ ലിവർ ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്. എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. പിന്നെ അത്ര ഹെവി ആക്കാനുള്ളൊരു താല്പര്യവുമില്ല. അപ്പോൾ ഒരു 2 കഷ്ണം പുട്ടും പിന്നെ കുറച്ച് ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മിക്സിങ് ആട്ടാ മിക്സിങ്. നമ്മളെ ബായി പുട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തൊന്നും നോക്കണ്ട കേട്ടാ, തട്ടുകടയല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവും. പിന്നെ ചിലർ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞെക്കിയിട്ട് പൊട്ടിക്കും പുട്ട്. ആ കടായിലോട്ട് ബീഫും പുട്ടും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചങ്ങായി കുറച്ചും കൂടി ഗ്രേവി വയ്ക്കുന്ന കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഗ്രേവിയിൽ നല്ലപോലെ പെരങ്ങാനായിരിക്കും. അപ്പം പുട്ടും ബീഫും ചിക്കൻ്റെ ഗ്രേവിയും എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് പെരങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് തട്ടി. അതിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് മീനെല്ലാം പൊരിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പം എങ്ങനെ ഒരു മീൻ പൊരിച്ചത് വാങ്ങിക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരു ചെമ്പല്ലി വാങ്ങിച്ചു. വാൽക്കഷ്ണ കിട്ടിയത് ഏകദേശം നടുഭാഗം കിട്ടണേനു. ചെമ്പല്ലീൻ്റെ നടുഭാഗം സൂപ്പറാ. അപ്പം ചെമ്പല്ലിയുടെ ഈ ഭാഗത്തുനിന്നൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി. മുള്ളുണ്ട് കേട്ടാ, പക്ഷേ മീൻ നല്ല ഫ്രഷാ. വീണ്ടും ചെമ്പല്ലിന് ഇതാ ഡിങ്ങനെ ഇങ്ങോട്ടൊരു കഷ്ണം എടുത്തിട്ട് ഈ പുട്ടിൻ്റെ ഇടയിൽ അങ്ങോട്ട് വെച്ചു. മുള്ളു കളയാൻ നോക്കണം കേട്ടാ, അല്ലേ തൊണ്ടക്ക് പിടിച്ചിട്ട് ആകെ അലാക്കായി പോവും. ആ അപ്പോൾ ഈ പുട്ടും ബീഫും ചെമ്പല്ലിയൊക്കെ കഴിച്ചു നോക്കി. പുട്ട് മാത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് മഹബൂ പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ ബീഫ് നന്നായിട്ടുണ്ട് കേട്ടാ. അതിനർത്ഥം ബീഫ് സൂപ്പർ ടെൻഡർ ആണെന്നൊന്നുമല്ല, പക്ഷേ വച്ച ആ ഒരു രീതി ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു. പിന്നെ പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത ചിക്കൻ ഗ്രേവി ഇല്ലേ, അത് എന്തോ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഇനി ആ ചെമ്പല്ലി നല്ല ഫ്രഷ് മീനായിരുന്നു, മസാലയും നന്നായിട്ടുണ്ട്. പക്ഷേ ആ മീനിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ടെത്തിയപ്പോൾ വീട്ടിൽ ഒരു ബോക്സ് നിറയെ ബട്ടർ കേക്ക്, ഒരു ചെറിയ കഷ്ണം ബട്ടർ കേക്ക് കഴിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരി.